ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖ തന്നെ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നത് ഇന്ന് ഒരു റെസിപ്പി വന്നിട്ട് നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അഡ് അടിപ്പൊളി അടിപൊളി ബിരിയാണി എന്ന് തന്നെ പറയും കേട്ടോ അത്രയും ടേസ്റ്റുള്ള ഹൈദരാബാദ് ബിരിയാണീൻ്റെ റെസിപ്പിയാന്ന് നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റേത്തൻ്റെ റെസിപ്പി പിന്നെ അതേ കൂടെ തന്നെ ഹൈദരാബാദിൻ്റെ ഹൈദരാബാദ് ബിരിയാണീൻ്റെ കൂടെ അവരൊരു ചട്നി ഉണ്ട് അപ്പം അത് കൂട്ടി കഴിക്കുമ്പോൾ ആ ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ആ ഒരു ചട്നീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടേബിളൊന്ന് സെറ്റാക്കുന്ന ഒരു ഗസ്റ്റ് എല്ലാം വരുമ്പം നമുക്ക് ഒരു ജ്യൂസ് ആക്കണം അതിൻ്റെ കൂടെ ഒരു മധുരം സ്വീറ്റ് എല്ലാം വെക്കണമല്ലോ അപ്പം ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന രീതിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് എനിക്കിഷ്ടമാകാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീടിലേക്ക് പോവാം ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ ഉള്ളി എടുത്തിട്ടുണ്ട് അത് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ സ്ലൈസർ ഉണ്ടെങ്കിൽ അത് കട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ രണ്ട് കൈപ്പിടി നിറച്ചിട്ട് മല്ലിയില അതേപോലെ തന്നെ പുതിനീന പുതിനയിലും രണ്ട് കൈപ്പിടി നിറച്ചിട്ട് പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചിട്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് വേണം കേട്ടോ എരിവ് വേണം ഈ ഒരു റൈസിന് അത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ ചിക്കന് നല്ലോണം കഴുകിയിട്ട് വാഷ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അരിയാണ് ഇത് ബസ്മതി റൈസാണ് നമ്മൾ മന്തി എല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു റൈസാണ് അത് ഒരമണിക്കൂർ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ട് റൈസിൻ്റെ അളവ് ഒരു കിലോ റൈസാണ് പിന്നെ റൈസ് എപ്പോഴും എടുക്കുമ്പം ബസ്മതി റൈസെല്ലാം എപ്പോഴും എടുക്കുമ്പം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല റൈസ് നോക്കിയിട്ട് എടുക്കാൻ നോക്കട്ടെ ഇനി ഇതാ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാന് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ നല്ല ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചില റെസിപ്പിയിലെല്ലാം ഷുഗർ ഇങ്ങനെ ചെറുതായിട്ട് അതായത് കുറച്ച് കുറച്ചിങ്ങനെ ചേർക്കുമ്പോൾ ചോദിക്കലുണ്ട് എന്തിനായിട്ടാണ് നിങ്ങൾ ഷുഗർ ചേർക്കുന്നതെന്ന് അത് ടേസ്റ്റ് മാറിപ്പോ പക്ഷേ ടേസ്റ്റ് അടിപൊളിയാകൂട്ടോ ആ ഒരു ഷുഗറിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ചേർത്ത് നോക്കി എന്നിട്ട് നിങ്ങളഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് എടുത്തിട്ടില്ല കാര്യം കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് പിന്നെ ഓയിലെപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉള്ളി ഇട്ടെടുക്കാനായിട്ട് പിന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് വേണം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതാ അതിൻ്റെ ഇടക്ക് ഞാനിതാ വലിയൊരു ബത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ വെള്ളിയാഴ്ച പള്ളി പോകുന്നതിന് മുന്നേ ഞാനിപ്പോൾ അതിന് ജ്യൂസാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസാക്കിയിട്ട് കൊടുക്കലുണ്ട് ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതാ ബത്തക്ക പിന്നെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനും കഴിയാലോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കുറച്ച് പോഷനാക്കിയിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട് ജ്യൂസാക്കാനുള്ള ബത്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതാ ഉള്ളി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അപ്പുറപ്പുറൊന്നും പോയത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകട്ടോ പെട്ടെന്ന് തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇതാ പെട്ടെന്ന് ഓയിൽ നിന്ന് തന്നെ ഈ ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ തന്നെ ഓയിലിൽ നിന്ന് മാറ്റണം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വേറൊരടുപ്പത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുണ്ടല്ലോ അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഊറ്റിയെടുക്കാനുള്ളതാണ് വറ്റിച്ചെടുക്കാനുള്ളതല്ല ഊറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് തോന്നെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഫ്രൂട്ട്സ് ഇതാ ഞാൻ പറഞ്ഞല്ലേ ടേബിൾ ഒന്ന് ടേബിളൊന്ന് സെറ്റാക്കാം എല്ലാം വെച്ചിട്ട് അപ്പോൾ ഒരു വെറൈറ്റി എല്ലാം കാണുമ്പോൾ ഒരു നല്ലതല്ല അപ്പം ബത്തൊക്കെ വെച്ചിട്ട് ഇതാ ഒരു സ്പൂൺ ഇതേപോലത്തെ റൗണ്ട് സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു സർവീം പ്ലേറ്റിലേക്ക് മാറ്റിയാൽ പിന്നെ ബിരിയാണിൻ്റെ കൂടെ ടേബിൾ ടേബിളിങ്ങനെ സെറ്റാക്കുമ്പം നല്ല രസമാണ് ഇപ്പം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ജ്യൂസ് ജ്യൂസാക്കുന്നത് നല്ല റീഫ്രഷിങ് ജ്യൂസ് ആണ് ആണ്ട്ടാണ് പക്ഷെ പുതിയയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബത്തക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലെമണിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ജ്യൂസാക്കിയിട്ട് കുടിക്കട്ടെ ഗസ്റ്റെല്ലാം വരുമ്പോൾ അങ്ങനെ ജ്യൂസാക്കിയിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാന്ന് അതിൽക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കട്ടെ ജ്യൂസ് ആക്കിയതിന് ശേഷം തണുക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ ഒന്ന് മസാല പുരട്ടിയിട്ട് വെക്കണം ഒരു വൺ അവർ വെക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ചിക്കന് നല്ലോണം വെള്ളം ചോർന്ന് കഴുകിയിട്ട് വെള്ളം ചോർന്നതിൻ്റെ ശേഷം മാത്രം ഇതൊരു ബൗളിലേക്ക് ചേർത്ത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്കും കൂടെ നമ്മളൊന്ന് ക്രഷ് ആക്കിയിട്ട് വെച്ചില്ല അത് മുഴുവനായിട്ട് തന്നെ ചേർത്തെടുക്കുക പിന്നെ പിന്നെതാ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് മുക്കാൽ ഭാഗം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ആറുള്ളി എടുത്തിട്ടുണ്ട് അഞ്ചുള്ളി മതി പക്ഷേ ഞാൻ ചെറുതായതുകൊണ്ട് ആറുള്ളി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്ക് ദമ്പിടാനും വേണ്ടിയിട്ട് വേണം പിന്നെതാ ഇത് വലിയ നാരങ്ങ എന്നിട്ട് അപ്പം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കാൽഭാഗം ഞാൻ ജ്യൂസ് ആക്കിയില്ലേ അപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം മുക്കാൽ ഭാഗം ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ നാരങ്ങ എന്നുണ്ടെങ്കിൽ അത് ഒന്ന് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ കുരു കൂടാതെ നോക്കട്ടെ അല്ലെങ്കിൽ കഴിപ്പ് രസം വരും ഇനിയിപ്പോൾ അതാ ഒരു കപ്പ് തൈര് പുളിയില്ലാത്ത തൈരാണ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ യ്ക്ക് മസാലപ്പൊടികളായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതൊന്നും കൂടി കൂടിപ്പോയത് കുറച്ച് കുറച്ച് ചേർത്തെടുക്കുക പിന്നെ വേണ്ടത് കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചിക്കനിലേക്ക് വേണ്ട കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കണം നല്ലോണം ഉപ്പ് പിടിക്കണം കേട്ടോ മസാലയിലെല്ലാം നമ്മളിത് അരമണിക്കൂറെങ്കിലും മസാല തേച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ വേണ്ടി കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഗരം മസാല പൗഡർ ചേർത്ത് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ല അപ്പോൾ ആ ഓയിൽ കുറച്ച് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഒരു ഓയിൽ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നെയ്യും ഉണ്ടല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് കൈപ്പിടി നിറച്ചിട്ട് മല്ലിയില രണ്ട് കൈപ്പിടി നിറച്ചിട്ട് അതേ കണക്കിന് തന്നെ രണ്ട് കൈപ്പിടി നിറച്ചിട്ട് പുതിനീനയിലാണ് പുതിയ എല്ലാം നല്ലോണം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ ഏത് തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ കുറച്ച് ടൈമെല്ലാം പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സ് ആക്കണം ഈ ഒരു മിക്സിങ്ങിലൊക്കെയെന്ന് നമ്മളെ ബിരിയാണീൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് ലെവൽ കൂടുന്നതിട്ട അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ബിരിയാണി ബിരിയാണി ആവുന്നത് ചിലവർ പറയലുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവലില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യരുതിട്ട തട്ടിക്കൂട്ടി ബിരിയാണി ടേസ്റ്റ് വേറെയെന്ന് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി വേറെ തന്നെ ടേസ്റ്റാന്നിട്ടോ അപ്പം അതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക അതിൽ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടാകുന്ന ഒന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതിന് മൂടി വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഇല്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂറ് വെക്കുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെല്ലാം വെക്കട്ടെ രാത്രി ഫ്രിഡ്ജിൽ ഇതേപോലെ മസാല തേച്ച് വെച്ചിട്ട് ഇതേപോലെ വെച്ചാലും രാവിലെ എടുത്തിട്ട് ബിരിയാണി വെച്ചാലും മതി അപ്പം അതിനേക്കാളും നല്ല ടേസ്റ്റാകുന്ന കേട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യുക റേസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിരുന്നല്ലോ അതിലേക്ക് താ റേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റേസ് ഇട്ട് കൊടുക്കുന്ന മുന്നായിട്ട് ഞാൻ കുറച്ച് സുർക്കൊഴിച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇട്ടാ റൈസ് ഇങ്ങനെ പൊട്ടി പോവാതെ പോവാതിരിക്കാനാണ് പിന്നെ നല്ല വൈറ്റ് കളറിലും ഉണ്ടാകാനാണ് സുർക്കൊഴിച്ചെടുക്കുന്നത് പിന്നെ കറക്റ്റ് വെള്ളത്തിലുള്ള ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് എടുക്കുമ്പം ഉപ്പ് ചെക്ക് ചെയ്യുക അപ്പോൾ കുറച്ചൊരു പിടി മുന്നിലേക്ക് നിൽക്കണം അപ്പോഴാവുന്ന റേസിൽ നല്ല കറക്റ്റായിട്ടുള്ള ഉപ്പ് വരുള്ളൂട്ടാ അപ്പോൾ അതാ ഞാൻ ഉപ്പും എടുത്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വേവും ബസ്മതി റൈസ് ആയതുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് തോനെ വെച്ചിട്ട് വേണം അരി വേവിച്ചെടുക്കാനിട്ടാ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പോവും റൈസ് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഉടക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായിരിക്കും കറക്റ്റ് വേവില് തന്നെ എടുക്കട്ടോ വേവ് കൂടി പോവണ്ട അപ്പം അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുതാ ചിക്കൻ അരമണിക്കൂർ വെച്ചില്ല അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഒരു രണ്ട് ടാപ്പ് ടബിൾ സ്പൂൺ വെള്ളം മസാല തേച്ച ആ ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന് എന്നിട്ടിതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചിക്കൻ ചിക്കന് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ നോക്കട്ടാണ് സ്റ്റീൽ പാത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുതിട്ടാ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കണം എന്നില്ല ഞാനിപ്പം അതിൽ മസാല ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടേന് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടിതാണ് മൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്തോ നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ മസാല വേവിക്കുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോട്ടില്ലേ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് മസാല അങ്ങനെ വേവിച്ചിട്ടെടുത്താൽ മതി ഞാനിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കാണൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാനും വേണ്ടിയിട്ടാണ് ചെറിയൊരു പാൻ തന്നെ എടുത്തിട്ട് കാണിച്ചിട്ട് തന്നതിട്ടാ ബിരിയാണി വെക്കുന്ന പൊട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട്താ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഇല പട്ടൻ്റെ ഇല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഇതാ നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ്റെ മസാലയില്ലേ ഒഴിവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ്റെ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം അതാ റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ആ റൈസ് ഒന്ന് ഒന്നിനോട് ഇങ്ങനെ തട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് തോന വെള്ളത്തിൽ വേവിച്ചെടുത്തതുകൊണ്ടാണ് അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ബാക്കി വെച്ചില്ല ഒരു ഭാഗം ബാക്കി വെച്ചില്ല അത് മുഴുവനായിട്ടു തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണിക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല കളർ ഉണ്ടാവൂട്ടോ റെഡ് കളറും ഉണ്ടാവും യെല്ലോ കളറും അവർ ചേർക്കൂട്ടോ നല്ലോണം കളറ് ചേർക്കും അപ്പോൾ അത് ഹെൽത്തിന് നല്ലതല്ലാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഞാനിതാ രണ്ട് ടേബിൾ സ്പൂണ് പാലെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് അത് മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് എല്ലാം വരുമ്പം നിങ്ങൾക്കൊരു കാണാൻ നല്ല പാങ്ങുണ്ടാവും നല്ല രസം ഉണ്ടാവും കാണാൻ പക്ഷേ ഹെൽത്തിന് നല്ലതല്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട പാല് കുറച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറ് കിട്ടാനും വേണ്ടിയിട്ട് പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊരു സിൽവർ ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ദമ്മിടുക നല്ല ടൈറ്റായിട്ട് തന്നെ ആവി പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം കേട്ടോ അരമണിക്കൂർ ദമ്മിടണം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അഥവാ നിങ്ങൾ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു തവ എന്തെങ്കിലും താഴെ വെച്ചു കൊടുത്തിട്ട് വേണം ദമ്മിടാനായിട്ടിട്ടോ അരമണിക്കൂറ് കറക്റ്റ് ടൈം നോക്കിയിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ നല്ലോണം തീ കുറച്ചിട്ട് വെക്കുക എന്നിട്ട് ദമ്മിട്ട് കൊടുക്കട്ടെ അപ്പം അതവിടെ റെഡിയാവാന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ ഗ്യാസിലേക്ക് മാറ്റിയതാണ് ഇനിയില്ലേ ഹൈദരാബാദ് ബിരിയാണീൻ്റെ കൂടെ ഒരു ചട്നി കിട്ടില്ല അപ്പം അതും കൂടെ ഇതാ റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കാൽ കപ്പ് നിലക്കടല നമ്മൾ വറുക്കുന്ന കടലല്ലേ അത് കാൽ കപ്പ് പിന്നെ കാൽ കപ്പ് ഇള് വൈറ്റ് എള് തന്നെ എടുക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കൊപ്പര അതായത് തേങ്ങ ഉണക്കത്തേങ്ങല്ലേ അതും കാൽക്കപ്പ് എടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ വേറെ ഒരു പാൻ ഇതാ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടതാണ് ഒന്ന് ചേഞ്ച് ആക്കി എടുക്കുന്നുണ്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കാതിട്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ആ ഒരു പൊടീൻ്റെ പച്ചമണം മാറാനായിട്ടാണ് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചില്ലേ എള് കടല തേങ്ങ അത് വറുത്ത് വെച്ചില്ല അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതാ ഞാൻ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചത് ഇതാ ഈ ഒരു മുളക് പൊടീൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതാ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണ് വലിയ ചീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല പൊടി കാൽ ടീസ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മസാല എല്ലാം ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആ ഇത് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം അത് കണ്ട നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു കടലിൻ്റെ അരപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ചട്ടീന്ന് ഇതാ ഇതുപോലെ വിട്ട് വരും കുറച്ച് ഓയിലിങ്ങനെ സ്പ്രെഡായിട്ട് വരും ആ ഒരു ടൈമിൽ നല്ല കറക്റ്റ് വെന്ത് എന്ന് അറിയുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് നാല് പച്ചമുളക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ആ ഒരു ഓയിലിങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ ഓയില് സ്പ്രെഡായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ വേണം ഇതിലേക്ക് പിന്നെ പുളിവെള്ളം ഒരു കുറച്ച് അതായത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പുളി പീഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനിയും ഇതേപോലെ തന്നെ വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ ഓയിൽ ഇതേപോലെ തന്നെ തെളിഞ്ഞിട്ട് വരും ആ ഒരു ടൈം വരെ ഇതേപോലെ തന്നെ ഇളക്കിയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കട്ടെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഹൈദരാബാദ് ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചട്നിയാണിത് അപ്പം അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വറ്റിയിട്ട് ഓയിൽ തെളിഞ്ഞിട്ട് വരണം ആ ഒരു ടൈമിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഏകാ അതിലേക്കൊരു റൈത്ത് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു കക്കരിക്ക് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൊലി കളയാട്ടോ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല ഒന്ന് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കക്കരിക്ക് ഒന്ന് എടുത്തത് നമുക്ക് കുറച്ച് മതി പിന്നെ പിന്നെന്താ ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട്താണ് നമ്മൾ ചീകി വെച്ച ആ ഒരു കുക്കംപറീലെ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചിലർ ഇതിലെ മല്ലിയില പുതിനീനയില അരച്ചിട്ട് അതും കൂടെ അതിൽ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാവുട്ടോ ഒരു ഗ്രീൻ കളറായിട്ട് വരും ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ സിമ്പിളായിട്ടാണുണ്ടാക്കുന്നത് കക്കരിക്ക് മാത്രമാണ് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഒന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം വേണ്ടതനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക നല്ല അങ്ങനെ ചെയ്യലില്ല ചെയ്യലില്ലേട്ടാ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇങ്ങനെ റെഡിയാക്കല് ആ പുഴക്കുത നമ്മളെ ചട്നിൻ്റെ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ തെളിഞ്ഞിട്ട് വരും നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഓയിലില്ലേ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് വരും ആ ഒരു ടൈമിലാണ് കറക്റ്റ് ആയി എന്ന് അറിയില്ല കേട്ടോ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ വേണം എടുക്കാനായിട്ട് അപ്പം ചട്ടീന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും അപ്പോൾ അതാ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ബിരിയാണിക്കുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബിരിയാണി ദമ്മ പൊട്ടിക്ക അരമണിക്കൂറും ഞാൻ തീയും ദമ്മിലിട്ടിട്ട് തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദമ്മ പൊട്ടിക്കുന്നു എന്നുള്ളത് മശാല നല്ല സ്മെല്ലാന്നിട്ടാണ് അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ബിരിയാണി ആന്നിട്ടാണ് അപ്പോൾ അതാ ഞാൻ കാണിക്കാം ആ റേസ് കണ്ട ഒന്ന് ഒന്നിനോട് ഒട്ടിയിട്ടില്ലട്ടോ ഇതുപോലെ തന്നെ ആവണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചെടുക്കാം പിന്നെ അതേപോലെ റൈസ് വേവിച്ചെടുക്കുമ്പം എന്താ പറയുക നല്ല കൂടുതൽ വേവരുതിട്ടാ കറക്റ്റ് വേവിന് തന്നെ എടുക്കുക അപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റ് ബിരിയാണി ആവുള്ളൂ കേട്ടോ റൈസ് മൊത്തത്തിൽ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഒരു കിലോ റൈസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയതാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റിയിട്ട് ഒന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടും കൊടുക്കട്ടെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ഓണിയനും ആ ഒരു യെല്ലോ കളറെല്ലാം മിക്സാക്കിയല്ലേ അപ്പം എല്ലായിടത്തും വരാനും വേണ്ടിയിട്ട് ഒന്ന് റൈസ് മാത്രം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട്താ ലാസ്റ്റ് നടിയിൽ നിന്ന് കുറച്ച് മസാല ഇട്ടിട്ട് അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് മസാല എടുക്കുന്നുണ്ട് കുറച്ച് റൈസും എടുക്കുന്നുണ്ട് നല്ല സ്മെല്ലാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ബിരിയാണി നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ഈസി ആയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യൂട്ടോ പിന്നെ ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത തക്കാളി വേണ്ട കേട്ടോ അപ്പോൾ തക്കാളി ഇല്ല എന്ന് തന്നെ ഒരു ഗസ്റ്റ് എല്ലാം വരുമ്പോൾ അല്ല തക്കാളി ഇല്ലല്ലോ ബിരിയാണി ബിരിയം എന്നുള്ള ആ ഇത് വേണ്ട തക്കാളി ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ അത് ആ ടേബിളൊന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ ബത്തക്ക കട്ട് ചെയ്തിട്ട് എടുത്തില്ല വേറെ എന്തെങ്കിലും മധുരം ഉണ്ടാക്കുകയെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നമ്മളിപ്പം ഇവിടെ ചൂടാണ് അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സെഡ് ഡിഷായിട്ട് നമ്മളെ ചട്നിയും അതേപോലെ തന്നെ റൈത്തിൻ കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ ചോറിക്കാൻ പോകലാ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് ബിരിയാണീൻ്റെയും മന്തിൻ്റെയും ഒക്കെ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ട ഇൻഷാല്ല ഇനി അടിപൊളി വ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരട്ടോ അപ്പം അതുവരേക്കും ഓക്കെ ബായ് ഇൻഷാല്ല അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ